എലിപ്പതി ഫലുദ ചാലഞ്ച് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഫലുദ ചാലഞ്ച് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ അത് തൊണ്ടയുള്ള ഫ്രൂട്ട് ബേയിൽ ആണ്. ഇവിടെ ഒരു കിടില ഫലുദ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. 13 വെറൈറ്റീസ് ഓഫ് ഫലുദ ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മുടെ ചാലഞ്ച് എടുത്ത് പറഞ്ഞുതരാം. നമ്മളിപ്പോ ഇവിടുന്ന് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട 4 ഫലുദാസ് വീതം ഓർഡർ ചെയ്യും. അതായത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട 4 ഫലുദാസും, ഷാമി അവർക്ക് ഇഷ്ടപ്പെട്ട 4 ഫലുദാസും, അഞ്ചി അവർക്ക് ഇഷ്ടപ്പെട്ട 4 ഫലുദാസും വീതം ഓർഡർ ചെയ്യും. പിന്നെ നമ്മുടെ കയ്യിൽ ഇവിടെ 3 ലോട്ട് ഉണ്ട്. ഈ ഓരോ ലോട്ടിലും നമ്മള് സ്വിച്ച് ടു ഷാമി, സ്വിച്ച് ടു അഞ്ചി, സ്വിച്ച് ടു ശ്രീ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഇപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മൾ ഒരു ഫലുദ ഓർഡർ ചെയ്യും. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ലോട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കും. അതിനിപ്പോ ഫോർ എക്സാമ്പിൾ എനിക്ക് സ്വിച്ച് ടു ഷാമി എന്നാണ് കിട്ടിയതെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത ആ ഒരു ഫലുദ ഞാൻ ഷാമിക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഷാമി അവർക്ക് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത ഫലുദ അവൾ എനിക്കും തരേണ്ടി വരും. പക്ഷെ നമുക്ക് കിട്ടിയ ലോട്ടിൽ നമ്മുടെ പേര് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത ഫലുദ നമുക്ക് തന്നെ കഴിക്കാം. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിരിക്കും, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരുന്ന് കാണാം. പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ വന്ന പോലെ ഇല്ല കേട്ടോ, ഫ്രൂട്ട് ബേ ഫുള്ള് നല്ല റിനോവേറ്റ് ചെയ്ത് നല്ല ഭംഗി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണ്. കാര്യം ഇവിടെ ബ്ലാക്ക് ബെറി ഉണ്ട്, റാസ്ബെറി ഉണ്ട്, സ്ട്രോബെറി ബനാന ഉണ്ട്, ബ്ലൂബെറി ബനാന ഉണ്ട്, സോൾട്ടഡ് കാരമൽ ബനാന ഉണ്ട്, കോഫി ഫ്ലോട്ട് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഏതെടുക്കണമെന്ന് നോക്കി നിൽക്കുകയാണ്. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇതേ കോഫി ഫ്ലോട്ട് എടുക്കാന്ന് വിചാരിച്ചത് ഈ ഒരു പിക്ചറിലുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ഞാൻ സെലക്ട് ചെയ്തു. ഇത് വായിക്കുന്നതിനിടയ്ക്ക് ഞാൻ നോക്കി വെച്ചാണ് കേട്ടോ, ഡബിൾ ചോക്ലേറ്റ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അത് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ തൊട്ടടുത്ത് ടെൻഡർ കോക്കനട്ട് ഉണ്ട്, ഇതിൻ്റെ എപ്പോഴും ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാൻ ടെൻഡർ കോക്കനട്ട് ആണ് ഓർഡർ ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് തന്നെ കിട്ടുക അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കഴിക്കേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫലുദാസ് ഒക്കെ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത കോഫി ഫ്ലോട്ട് ആണ് ഇത് ഇവിടെ മുന്നിലിരിക്കുന്നത്. ഇപ്പൊ തന്നെ നല്ല കോഫിയിൽ നല്ല അടിപൊളി സ്മെൽ ഉണ്ട് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ആണ് ഇത്, നല്ല ഭംഗി ഉണ്ട് ഇത് കാണാൻ. ഇതിന്റെ ഇതാ ഡബിൾ ചോക്ലേറ്റ് ആണ്, നല്ല ചോക്ലേറ്റ് ആണ് കേട്ടോ കാണാന്. മേലെ ചോക്ലേറ്റ് സിറപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. നമുക്ക് ആദ്യം തന്നെ ലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് തന്നെ കിട്ടുമോ എന്നുള്ളത് നോക്കട്ടോ. നമ്മള് വേറെന്തായാ മതി, സ്വിച്ച് ടു ശ്രീ എന്നാണ് എനിക്ക് കിട്ടിയത്. അതായത് ഈ ഡബിൾ ചോക്ലേറ്റ് ഞാൻ ശ്രീക്ക് കൊടുക്കും. എനിക്ക് അത് മതിയായിരുന്നു. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ, ഇതിൽ ആരെ പേരാ നിന്റെ തന്നെ ആയാ മതിയായിരുന്നു. സ്വിച്ച് ടു അഞ്ചി. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഓർഡർ ചെയ്ത ടെൻഡർ കോക്കനട്ട് ഞാൻ അഞ്ചിക്ക് കൊടുക്കണം കേട്ടോ. ഇനി ശ്രീക്ക് ഇനി അഞ്ചിക്ക് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത ഫലുദ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. അടിപൊളി കഴിക്കണമെന്നുണ്ടായിരുന്നു. ചാമിക്ക് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത ടെൻഡർ കോക്കനട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ഇതില് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമും പിന്നെ ഈ ഇത് എന്താ പുഡിംഗ് പോലെ ജെല്ലി പോലെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇത് അടിപൊളി ആയിട്ടോ. അഞ്ചിക്ക് ഇഷ്ടപ്പെടുന്ന അതേ ടൈപ്പാണ് ഇത്. ഒരുപാട് എന്താ പറയാ നട്ട്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഇതിലും ഈ കോഫീന്റെ ഈ ഒരു ജെല്ലി പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്തായാലും ഭയങ്കര ഗമ്യമാണ്. കോഫി ലവേഴ്സ് പ്രത്യേകിച്ച് ഉണ്ടാവും, അവർക്കൊക്കെ ഭയങ്കര രസമായിരിക്കും ഇത് കഴിക്കും. അത് മാത്രമല്ല ഈ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല എമ്മയായിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ആ ജെല്ലി പോലെ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പി, എനിക്ക് ഞാൻ ഓർഡർ ചെയ്ത് തന്നെ എന്തായാലും കിട്ടിയുള്ളൂ. ചോക്ലേറ്റ് ലവേഴ്സ് മസ്റ്റ് ട്രൈ ആയിട്ടാട്ടത്. ഞാൻ തുടങ്ങി കഴിക്കാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഷാമി ശരിക്കും ഇത് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ടെൻഡർ കോക്കനട്ട്. നല്ല എമ്മയാണ്. പക്ഷെ എന്ത് ചെയ്യാനോ, ഷാമിക്ക് ട്രൈ ചെയ്യാനുള്ള യോഗ ഇല്ലാതെ. ഇതിന്റെ മേലെ റാഫലിന്റെ മുകളിൽ ആ കോക്കനട്ടിന്റെ അതില്ലേ, അതുപോലെ ഉണ്ട് മുകളിൽ. ഇതില് ഹേസൽ നട്ടും ചോക്കോസും ചോക്ലേറ്റ് ഐസ്ക്രീമും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി റിച്ച് ആയിട്ടുള്ള ഒരു ഫലുദ കേട്ടോ. ഷാമിക്ക് അതേപോലെ തന്നെ കാണിച്ചത് ടെൻഡർ കോക്കനട്ടാണ്, ശരിക്കും ടെൻഡർ കോക്കനട്ട് ആണ് കേട്ടോ. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടീസ് ചെയ്തിരിക്കുക കേട്ടോ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതുകൊണ്ട് ലേയേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. താഴെ നമുക്ക് സേമിയ കാണാം, പിന്നെ കസ്കസ് ഉണ്ട്, പിന്നെ ടെൻഡർ ജെല്ലി ഉണ്ട്, അത് കൂടാതെ പിന്നെ വൈറ്റ് ചോക്കോ ചിപ്സ് ഉണ്ട്. അതിന്റെ മുകളിൽ ടെൻഡർ കോക്കനട്ടിന്റെ ഐസ്ക്രീമാണ്. അതിന്റെ മേലെ നമുക്ക് ശരിക്ക് ഇളനീരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇത് ഫിനിഷ് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അപ്പൊ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് അടുക്കാണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ വേണ്ട ഫലുദാസ് നമുക്ക് ഓർഡർ ചെയ്യാം. ശ്രീ നേരത്തെ കോഫി ഫ്ലോട്ട് എടുത്ത് ഞാനിപ്പോ ഒരു വെറൈറ്റി ആയിട്ട് ഗുലാബ് ജാമുന്റെ ഫലൂദ എടുക്കാട്ടോ, നല്ല വെറൈറ്റി ആയിരിക്കും. ഞാനിത് ഈ ബനോഫി ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ബനോഫി എടുക്കാട്ടോ. ഞാനിത് ബ്ലൂബെറി ബനാന എടുക്കാന്ന് വിചാരിക്കാണ് കേട്ടോ. അതേ അതിന്റെ പിക്ചർ ആണിത്. അപ്പൊ ഞാൻ ഇത് സെലക്ട് ചെയ്തു. അപ്പൊ സെക്കൻഡ് റൗണ്ടിലുള്ള
ഫലൂദാസ് ഒക്കെ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. എന്റെ ബ്ലൂബെറി ബനാന ഫലൂദയാണ് ഇവിടെ മുന്നിൽ ഇരിക്കുന്നത്. നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. ഞാൻ ബനോഫയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇത് കാണാൻ, ലെയർ ലെയർ ആയിട്ട്. ഇതിന്റെ ഭയങ്കര വെറൈറ്റി ആട്ടോ. ഗുലാബ് ജാമിന്റെ ഫലൂദയാണ്, ഇതിന്റെ മുകളിൽ ഗുലാബ് ജാമിന്റെ പീസസും പിന്നെ സോനാ പാപ്പടി അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ ലോഫ് ഇട്ടിട്ട് ഇത് ആർക്കൊക്കെ കിട്ടുന്ന നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്ത എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്തവണ ഞാൻ ഇത്തന്നെ ചെയ്തു. എന്റെ ബ്ലൂബെറി ഫലൂദ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടട്ടോ ബ്ലൂബെറി, നല്ല ടേസ്റ്റ് ആണ്. ഇനി ഞാൻ ഇന്ത്യ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞാൻ ബനോഫി ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ബനാനിന്റെയും പിന്നെ എന്താ പറയാ ഒരു കുക്കീസിന്റെ ഒക്കെ ഫ്ലേവർ ആട്ടോ ബിസ്ക്കറ്റിന്റെ. എൻ്റെ ഭയങ്കര വെറൈറ്റി ആട്ടോ. ഗുലാബ് ജാമുന്റെ ഫലൂദയാണ്, ഇത് ഒരു പീസ് ഗുലാബ് ജാമുനും പിന്നെ ഈ സോൻ പപ്പടിയും ഐസ്ക്രീമും ഒക്കെ വെച്ചിട്ട് കഴിച്ചോട്ടാ. എനിക്ക് പറ്റ വിഷമമാണ്, കാരണം തമ്മിൽ തമ്മിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റൂല. ഇവിടെ അടിയിലൊക്കെ മറ്റേ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആണുള്ളത്, പിന്നെ വാനില ഐസ്ക്രീം ഉണ്ട്, പിന്നെ ബനാനന്റെ പീസസ് ഉണ്ട്. നല്ല അടിപൊളി ആട്ടോ അത്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുലാബ് ജാമുൻ ഒക്കെ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതേപോലെ തന്നെ അടിയിൽ ഈ ഗുലാബ് ജാമുൻ ഉണ്ട്, പിന്നെ കസ്കസ് ഉണ്ട്, വെർമിസെല്ലി ഉണ്ട്, പിന്നെ കുൽഫീൻ്റെ ഐസ്ക്രീം ആണ് വരുന്നത്, പിന്നെ വാനില ഐസ്ക്രീം ആണ് കേട്ടോ മേലെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ ലക്കി കേട്ടോ, കാര്യം ഫസ്റ്റ് റൗണ്ടിലും എനിക്ക് ഞാൻ ഓർഡർ ചെയ്തതന്നെ കിട്ടി, സെക്കൻഡ് റൗണ്ടിലും എനിക്ക് ഞാൻ ഓർഡർ ചെയ്തതന്നെ കിട്ടി. ഫസ്റ്റ് റൗണ്ടിൽ ഞാനും അഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയിട്ടോ, പക്ഷെ എനിക്ക് കിട്ടിയത് അടിപൊളിയായിരുന്നു. കിട്ടിയത് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റിലാണ്. പക്ഷേ സെക്കൻഡ് റൗണ്ടിൽ മൂന്നാക്കും, മൂന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയാണ് കിട്ടിയത്. ഇത് ബ്ലൂബെറി ബനാനും കൂടെ ഉള്ള ഫ്ലേവർ ആണ് കേട്ടോ. ഒന്നാമത് എനിക്ക് ബ്ലൂബെറി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇതാ ഞാൻ ഈ മേലുള്ള വാനില ഐസ്ക്രീമും താഴെയുള്ള കുൽഫി ഐസ്ക്രീമും പിന്നെ വെർമിസെല്ലിയും ഗുലാബ് ജാമുനൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പോകട്ടോ. അപ്പോൾ ഈ സെക്കൻഡ് റൗണ്ടിൽ എല്ലാവരും ലക്കിയാണ്. അപ്പോൾ നമുക്കിത് കഴിച്ച് തീർത്താൻ ശേഷം നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് പോകാം. അപ്പോൾ ഈ സമയത്ത് തേർഡ് റൗണ്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫലൂദാസൊക്കെ നമുക്ക് നോക്കി ഓർഡർ ചെയ്യാം. ഞാനിത് നേരത്തെ നോക്കി വെച്ചതാണ് ഇവിടെ സ്പെഷ്യൽ ഫലൂദ. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ ഫലൂദ. ഞാനിത് എന്തായാലും ഇതന്നെ ഉറപ്പിച്ചിട്ടോ. ഞാനിത് ഇവിടെ കണ്ടു വെച്ചിട്ടുണ്ട്, ഞാൻ ഗാജർ ഹൽവ ആട്ടോ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഗാജർ ഹൽവ, ഇതാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. ഞാൻ സെലക്ട് ചെയ്തത് റാസ്ബെറി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ടിൽ ഓർഡർ ചെയ്തിട്ടുള്ള ഫലൂദാസൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ സ്പെഷ്യൽ ഫലൂദയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഒരുപാട് ഫ്ലേവേഴ്സ് ഐസ്ക്രീംസും പിന്നെ ഭയങ്കര ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഭയങ്കര റിച്ച് ആണ് കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഗാജർ ഹൽവ ആയിരുന്നത്. മുകളിൽ കാരറ്റ് ഹൽവ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ ഇത് റാസ്ബെറിൻ്റെ ഫലൂദയാണ്. റാസ്ബെറിൻ്റെ ഫ്ലേവറും പിന്നെ വാനില ഐസ്ക്രീമും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുൾ ആണ് കേട്ടോ കാണാൻ വേണ്ടി. പക്ഷേ ഇത് നമുക്ക് തന്നെ കഴിക്കാൻ കിട്ടും എന്നുള്ളത് യാതൊരു ഉറപ്പില്ല. അതൊന്നും നോട്ടിട്ടോ കിട്ടിയത്. അപ്പൊ ഞാൻ ഇന്നത് ആർക്കും കൊടുക്കണം, ഞാൻ തന്നെ കഴിക്കാം. സ്വിച്ചിട്ട് ഷാമി ആയാൽ മതി. അപ്പൊ ഫസ്റ്റ് റൗണ്ടിലെ സ്ത്രീന്റെ അവസ്ഥയാണ് എനിക്ക്. ഇന്നത് എനിക്ക് മാത്രം കഴിക്കുക, വേറെ ആർക്കും ഷാമി അത്ര ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ അത്. പക്ഷെ കഴിക്കാനുള്ള യോഗ എനിക്കായിപ്പോയി. അപ്പൊ ഇതിന്റെ മുകളിൽ തന്നെ ക്യാരറ്റ് ഹൽവയ്ക്കാണെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കഴിക്കൂ. ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇടയ്ക്ക് ഉണ്ടാക്കി തിന്നലുണ്ട് ക്യാരറ്റ് ഹൽവ. നല്ല യമ്മി ആയിരിക്കും ഞാൻ കഴിച്ചിട്ട് പറഞ്ഞേ. നല്ല വെറൈറ്റി ആണോ ക്യാരറ്റ് ഹൽവ. പിന്നെ നേരത്തെ കിട്ടിയ ഗുലാബ് ജാമുൻ ഒക്കെ ഭയങ്കര വെറൈറ്റി ആണ്. ഭയങ്കര വെറൈറ്റി, നല്ല ടേസ്റ്റ് ഉണ്ട്. പല ഫ്ലേവേഴ്സുള്ള ഐസ്ക്രീമും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് ഇതിൽ. അവൾ എന്നെ കൊതിപ്പിക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ എന്തായാലും ഈ ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ. എന്തായാലും ഒന്നും മോശമാവില്ല, ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ വാങ്ങിയ റാസ്ബെറിന്റെ പലതൊന്ന് കഴിച്ചോക്കാം. നല്ല കളർഫുൾ ആണ്. ശ്രീ ബ്ലൂബെറി ഓർഡർ ചെയ്ത പോലെ തന്നെ നല്ല കളർഫുൾ ആണ്. അതേപോലെ തന്നെ നല്ലൊരു ചെറിയൊരു പുളിപ്പൊക്കെ ആയിട്ട് നല്ല ഒരു ജെല്ലി ഫീലിലാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, സ്ട്രോങ് ഒരു ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രൂട്ട്സും പിന്നെ ആ ഒരു സ്ട്രോബെറി ഐസ്ക്രീമും മാംഗോ ഐസ്ക്രീമും ഒക്കെ കൂടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. എന്നാലും ഷമി നമുക്ക് ഇത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തോട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ട്. ഞാൻ വേദനിച്ചിട്ട് കഴിക്കാം. അതിന്റെ കൂടെ ഭയങ്കര ടേസ്റ്റ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, അത് ഷമിക്ക് ഭയങ്കരമായിട്ട് മിസ് ആയത്. എനിക്ക് കൊണ്ടായിരുന്നു.
എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത് സാധനം കിട്ടിയത് രണ്ട് റൗണ്ടിൽ എനിക്ക് കിട്ടി. എനിക്ക് ഇത് രണ്ട് പ്രാവശ്യം കിട്ടി. ഇനി ലാസ്റ്റ് ഒരു റൗണ്ട് കൂടി ഡൈനിങ്ങോട്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ടൈ ആവും. എനിക്ക് ഒറ്റ റൗണ്ടിൽ ഞാൻ ഓർഡർ ചെയ്യാത്തത് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇത് അടിപൊളി ചോയ്സ് ആയിരുന്നു. താങ്ക് യു. എനിക്ക് സ്ട്രോബെറി ഐസ്ക്രീം ഇഷ്ടമാണ്, നല്ല ആൾക്കാരല്ല. അതുകൊണ്ട് സ്ട്രോബെറി ആയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പക്ഷെ അത് ഭയങ്കര വെറൈറ്റി ഫ്ലേവറാണ് ഷാബി. ഇതൊക്കെ എന്തായാലും ഒറ്റ തവണ പറയാൻ പറ്റുന്ന ഈ സ്പെഷ്യൽ ഫാലൂദയിൽ അടിയിൽ കസ്കസ്, പിന്നെ വെർമിസല്ലി, വാനില ഐസ്ക്രീം, സ്ട്രോബെറി, മാംഗോ, കിവി, അങ്ങനെ കുറേ ഫ്രൂട്ട്സ്, പപ്പായ ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള ഫലൂദ ആയിട്ട്. ഭയങ്കര ഹെവി ആയിരിക്കില്ല കഴിച്ചാൽ, ഭയങ്കര വേറെ. ഇത് പിന്നെ ക്യാരറ്റ് ഹൽവയും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. ഞാൻ മെയിനായിട്ട് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. എനിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ നോർമലി തന്നെ ക്യാരറ്റ് ഹൽവ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കോമ്പിനേഷൻ ആണ്. അതുപോലെ തന്നെ ഒരു ഫലൂദി ഇന്ത്യ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഇതാ കസ്കസ് ഉണ്ട്, പിന്നെ സൈഡിൽ വെർമിസെല്ലി ഉണ്ട്, റാസ്ബെറി ഉണ്ട്, പിന്നെ വാനില ഐസ്ക്രീം ഉണ്ട്. അതിന്റെ മുകളിൽ ഇതേപോലെ തന്നെ ഇടയ്ക്ക് ചെറിയ നട്സ് ഒക്കെ കഴിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി ഫലൂദാസ് ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഫ്രൂട്ട്ബേർ ഔട്ട്ലെറ്റ് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫലൂദാസ് ഒക്കെ കഴിക്കട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് ഇത് കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഞാനിതേ സ്ട്രോബെറി ബനാന ഓർഡർ ചെയ്യാന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഈ ഫ്ലേവർ ഞാൻ നല്ല വെറൈറ്റി ആയിട്ട് ഇതേ ഷാഹി തുഗ്ഡ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലേവർ ഉണ്ട്, ഞാൻ അത് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. ഇതേപോലെയാണ് കേട്ടോ ഷാഹി തുഗ്ഡ കാണുന്നത്. എങ്ങനെയാണ് എനിക്ക് ഇതുവരെ ടേസ്റ്റ് അറിയില്ല. അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതാ സോൾട്ടഡ് കാരമൽ ബനാന ആണ് കേട്ടോ. ഇതാ ഇതാണ് ആ സംഭവം. നല്ല റിസൾട്ട് അങ്ങനെ കാണാൻ വേണ്ടിട്ട് ഷാമി നേരത്തെ ഓർഡർ ചെയ്തതിന്റെ പോലെ ഉണ്ട് കാണാൻ. അതേപോലെ ഉണ്ട്. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഇനി കാരമൽ സോൾട്ടഡ് ആയതുകൊണ്ട് വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഫലൂദയില്. ഞാൻ കഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തിട്ട് അത് എനിക്ക് കിട്ടുമെന്ന് അറിയില്ല. ഇനി ഇവരെ ആരെങ്കിലും ആണ് അത് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളാണ് കഴിക്കുന്നില്ല. ഞാനിതേ സ്ട്രോബെറി ബനാനയാണ് ഓർഡർ ചെയ്തത്. നല്ല കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഞാനിതേ വെറൈറ്റി ആയിട്ട് ഷാഹി തുഗ്ഡ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവർ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സോന പപ്പടി ഒക്കെ ആയിട്ട് ഇതേ മുകളിൽ പിസ്തി, പിന്നെ വാനില ഐസ്ക്രീം ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന്റെ സോൾട്ടഡ് കാരമലാണ്, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരമലൈസ് ചെയ്തതൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, കഴിക്കാൻ നല്ല ടെംപ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ലോട്ടറി ഇട്ടിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് തന്നെ കിട്ടുമോ കിട്ടൂലേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലെങ്കിലും ഉണ്ട് വരുന്ന ആദ്യം തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യണം കേട്ടോ. സ്ട്രോബെറി ബനാനയാണ്. സ്ട്രോങ് ഫ്ലേവറാ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള ഷാഹി തുഗ്ഡ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നോക്കാം. പേര് തന്നെ ഭയങ്കര വെറൈറ്റി ആട്ടോ. അടിപൊളി കേട്ടോ. സോനാ പാപ്പടി ഒക്കെ അല്ലേ. ആ സോനാ പാപ്പടി, ആ പിസ്തി, പിന്നെ അവര് പറഞ്ഞ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ബദാം മിൽക്കിൽ ഇതാക്കിയിട്ടാണ് ഇതിലിടുന്നത്. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കേട്ടത്. നല്ല ക്രീമി ആയിരിക്കും കേട്ടോ. അപ്പൊ ഇനി ഉണ്ടെന്ന് നമുക്ക് കഴിച്ച് നോക്കാം. സോൾട്ടഡ് കാരമലാണ്. ഇപ്പൊ ഇങ്ങനെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിലേക്ക് കഴിച്ച് കഴിച്ച് എത്തുമ്പോഴാണ് ശരിക്കുള്ള ടേസ്റ്റ് അറിയാം. ഇതിപ്പോ കാരമലും ഐസ്ക്രീമും കൂടി കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ. ശരിക്കും കാരമൽ ഒരു ചെറിയൊരു ഒരു ഉപ്പുരസം. ഞാനത് ഇതിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചു നോക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ഇതിലുള്ള എല്ലാത്തിനും കൂടെ ടേസ്റ്റ് കിട്ടുക. എന്തോ ഭാഗ്യത്തിന് ഈ ലാസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത സെയിം സാധനം തന്നെ നമുക്ക് കിട്ടിയിട്ടോ. മൊത്തത്തിൽ രണ്ടു പ്രാവശ്യം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഞാൻ കുറച്ചും കൂടെ ലക്കി ആയിരുന്നു. പക്ഷെ എനിക്ക് മൂന്ന് തവണ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് മാത്രമാണ് ഷാമിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വന്നത്. എനിക്ക് രണ്ട് തവണ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ഈ ഒരു ഫ്ലേവർ ട്രൈ ചെയ്ത് നോക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്റെ ഇതാ ഞാൻ കാരമലും സോൾട്ട് ആൻഡ് കാരമലും ഐസ്ക്രീമും പിന്നെ ഇതിൽ ബനാന ഉണ്ട് കേട്ടോ. അതും കൂടി കൂട്ടിയെടുത്തിട്ടുണ്ട്. എനിക്ക് വേറെ നാല് റൗണ്ടില് മൂന്നെണ്ണം ഞാൻ സെലക്ട് ചെയ്തൊക്കെയാണ് എനിക്ക് കിട്ടിയത്. ഒന്ന് മാത്രം ഷാമിൻ എനിക്ക് സ്വിച്ച് ആയി പോയി. പക്ഷെ അത് വേറെ ലെവല് ടേസ്റ്റ് ആയിരുന്നു. ആകെ രണ്ടെണ്ണം ഞാൻ ഓർഡർ ചെയ്ത് കിട്ടിയുള്ളൂ ഗൈസ്. ബാക്കിയൊക്കെ വരും ഓർഡർ ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്താൽ കിട്ടിയത്. പക്ഷെ അത് അലക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല എമ്മയാണല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് ഇത്രയും ട്രൈ ചെയ്തതിൽ ഞങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതും പിന്നെ ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളതും നിങ്ങളുടെ ഫ്രൂട്ട് ബേ വന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഫലൂദാസ് നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം ഫിനിഷ് ചെയ്യാം.
അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നത്. ഫ്രൂട്ട് ബേയിൽ ഇപ്പൊ ഫലൂദ ഫെസ്റ്റിവൽ നടക്കുകയാണ്. 13 വെറൈറ്റി ഫ്ലേവേഴ്സ് ഓഫ് ഫലൂദാസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഫലൂദാസ് ഇവിടെ വന്ന് കഴിക്കുക എന്നിട്ട് നേരെ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അഭിപ്രായങ്ങളിൽ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ഇത് ശ്രീലക്ഷ്മി, ഇത് ഷാമിയ, സൈനിങ് ഓഫ്.